ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമുള ഫിഷേഴ്സ്. നമ്മളെ കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും. നമ്മൾ വലിയ ആകാംക്ഷയോട് കൂടിയിട്ട് വെള്ളം വറ്റിച്ച് മീൻ പിടിക്കാൻ ശ്രമിച്ച ഈ ബണ്ട്. ഈ ബണ്ടിന്റെ ക്വാളിറ്റി ഒരുപാട് മാറിയിട്ടുണ്ട്. നിങ്ങൾ കാണുമ്പോൾ ബേക്കിൽ കാണുന്നുണ്ടല്ലോ, ഹിറ്റാച്ചൊക്കെ വന്ന് ഇങ്ങോട്ട് ഇങ്ങനെ പടി നടക്കുന്നുണ്ട്. അപ്പോൾ ബണ്ട് പൊട്ടിപ്പോയ വീഡിയോ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ട്, കാണാത്തൊരു കയറി കണ്ടോളൂ. ഇന്ന് നമ്മൾ പൊട്ടിയ ബണ്ട് വീണ്ടും സെറ്റാക്കുകയാണ്. സെറ്റാക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പ്ലാനുകളിലൊക്കെ ഒരുപാട് നല്ല ഓൾമോസ്റ്റ് എല്ലാം മാറ്റം വന്നു വെച്ചാൽ, മീൻ പിടിക്കലും വെള്ളം വറ്റിക്കലും എല്ലാം നമ്മളിന് ബണ്ട് സെറ്റാക്കി ചേറ് കയറ്റിലൊക്കെ കഴിഞ്ഞ ശേഷമേ പറ്റുള്ളൂ. അതൊക്കെ ഇനി വീണ്ടും പിന്നീടായിരിക്കും വരുന്നത്. ഇന്ന് നമുക്ക് മീൻ പിടിക്കൽ അടക്കില്ല, വെള്ളം വറ്റിക്കൽ അടക്കില്ല. നമ്മൾ അവിടെ പൊട്ടിയ ഭാഗം ബണ്ട് കിട്ടുന്നത് അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്വൽസ് ഒന്നും തുടങ്ങുന്ന ഇവിടെ നല്ല നമുക്ക് എന്തായാലും തുടങ്ങി കൊടുത്തെന്ന് കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ സീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചെറുമുള വിഷേഴ്സ്. ദിസ് ഈസ് ചെറുമുള ചാനൽ. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ നമ്മൾ തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇന്നലെ ബണ്ട് പൊട്ടാൻ കാരണക്കാരനായ ആ പലക എന്ന് വെച്ചാൽ 10-12 കൊല്ലം മുമ്പ് വളർത്തിയിരുന്നവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഷട്ടറിൻ്റെ പലക, ആ പലകിന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് പൊളിച്ച് കളയാൻ പോകും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, നമ്മൾ ബണ്ടിൻ്റെ പണി നടക്കുന്ന അതേ സമയം തന്നെ ഇറ്റാച്ച് വെച്ചും കാട്ടി ഇവിടെ കംപ്ലീറ്റ് ചേറ് നമ്മൾ കോരി കണ്ടില്ലേ, ഒരുപാട് ചേറ് കോരിയിട്ടുണ്ട്. ഇത് അവിടം വരെ ഏകദേശം ചേറ് കോരി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ബണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ബണ്ടിൻ്റെ ഉള്ളിൽ ചേറണം. അതുപോലെ നമ്മളിത് ഈ സൈഡും അതേപോലെ ഉയർത്താൻ പോകട്ടെ. ഈ സൈഡും നമുക്ക് അതുപോലെ ഉയർത്തണം, അവിടെ ചെയ്തിട്ടുള്ള അതേപോലെ ഉയർത്തണം. ഓക്കെ, അതിൻ്റെ പണിയാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണത്.
അപ്പൊ മനസ്സ് കണ്ടില്ലേ, നമ്മള് ബണ്ടിന്റെ പണിത ഏകദേശം കുറ്റിയടികൾ കഴിഞ്ഞു, ഷീറ്റിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഫൈനൽ പണി എടുക്കുന്ന മണ്ണിടല്, മണ്ണിടൽ കൂടല്ലേ ഇനി ബാക്കിയുള്ളൂ ഈ കമ്പ്യൂട്ടർ കഴിഞ്ഞാൽ അല്ലെ. അപ്പൊ അത്രത്തോളം എത്തിയിട്ടുണ്ട് നമ്മളെ പണിയൊക്കെ. അപ്പോ അതുപോലെ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചുറ്റും ഇതാ കംപ്ലീറ്റ് ചേറിന്റെ പണി ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാട്ടും വളരെ സ്പീഡിൽ തന്നെ എല്ലാ പണികളും അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മിന്നാന്നുണ്ടായ നമുക്ക് ഉണ്ടായ നഷ്ടങ്ങളും ദുഃഖങ്ങൾക്കൊക്കെ ഒരു സമാധാനം എന്ന് പറയാം. ഇപ്പോൾ കുറച്ച് ഹാപ്പി ആയിട്ട് റിലാക്സ് ആയിട്ട് ഞാനും നിൽക്കുന്നുണ്ട്. അപ്പൊ കുറച്ച് ഹാപ്പി തന്നെയാണ്. അപ്പൊ എന്തായാലും ബാക്കിയുള്ള പണി കൂടെ നമുക്ക് കാണാം. അപ്പൊ നിങ്ങളിപ്പോ കണ്ട പോലെ നമ്മളിതാ കുറ്റിയടിച്ച് ഷീറ്റ് കെട്ടി, ഷീറ്റ് കെട്ടിട്ട് ഇപ്ര ഇതുപോലെ കുറ്റിയടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മള് ഇപ്ര ഏകദേശം ഒരു 25 കുറ്റികളും അടിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 9-10 കുറ്റികൾ ഇപ്പുറം അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കുറ്റികളും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഈ കമ്പി വാങ്ങിയിട്ടുള്ളത്. നമ്മളിത് സാധാരണ നമ്മുടെ നാട്ടിൽ തെങ്ങ് കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ടാറ്റയുടെ നല്ല സ്ട്രോങ് കമ്പിയാണ്. ഈ കമ്പി വെച്ചിങ്ങാട്ട് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കും. ലോക്ക് ചെയ്ത് വെക്കുന്ന എന്തിനാ വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ മണ്ണിടുന്ന സമയത്ത് ഈ കുറ്റികളൊന്നും അങ്ങോട്ട് തള്ളിപ്പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഈ ലോക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ലോക്കിംഗ് സിസ്റ്റം കുറച്ചും കൂടെ ഉണ്ട് പണി. അതും കൂടെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് അവിടുന്ന് ഇറ്റാച്ചി വരും. ഇറ്റാച്ചി വന്നങ്ങാട്ട് ഈ മണ്ണൊക്കെ ഇതിലേക്ക് വാരിയിടും. അപ്പൊ ഇതാ നമ്മുടെ പണി ഉണ്ടല്ലേ, ഈ സൈഡ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അപ്പുറം പോയിട്ട് അപ്പുറത്തെ സൈഡ് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ. നമ്മൾ ഉദ്ദേശം എന്താന്ന് കറക്റ്റ് കാണിച്ചു തരാം. ഒരു വാരില് തന്നെ ഒരാൾ ഉച്ചവരെ പണിയെടുക്കണം, ഇത്രയും ചേറ് കിട്ടണമെങ്കിൽ അജ്ജാതി വാരല വരണ വരട്ടെ. അതുപോലെ നമ്മൾ ഇന്നലത്തെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ ഭാഗത്ത് നമുക്കൊരു ടാസ്ക് ആണ്. കാരണം ഈ കെട്ടിൻ്റെ താഴെ ഒരുപാട് കല്ലെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലൊക്കെ നമുക്ക് മണ്ണിട്ട് സ്ലോപ്പ് ആക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. സക്സസ് ആവും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇത്രത്തോളം ആയില്ലേ, പിന്നെ ട്രൈ ചെയ്യലന്നെ. ഇവിടുന്ന് കാണുമ്പോൾ കണ്ടില്ലേ നമ്മളെ കുളം അടിപൊളിയായി കിടക്കുന്നുണ്ട്. നല്ല വലുപ്പം വെച്ചിട്ടാണ്, മണ്ണൊക്കെ കയറി ഉഷാറായി സംഭവം. ഈ സൈഡിലോട്ട് വരുമ്പോൾ വേണ്ട, നമ്മളിങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ അത്യാവശ്യം മണ്ണ് ഇതാ അവിടം വരെ കയറി കിടക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം ഫില്ല് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ കറക്റ്റ് ഒരു ബ്രാക്കറ്റ് പോലെ, സി ബ്രാക്കറ്റ് പോലെ ഇങ്ങനെ കിടക്കണം, മണ്ണൊക്കെ കുത്തിയൊലിച്ച് പോയിട്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഫില്ല് ചെയ്യണം, അതാണ് നമ്മൾ ഉദ്ദേശം. പക്ഷേ ഒറ്റയടിക്ക് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല. ഒറ്റയടിക്ക് ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ഒഴിഞ്ഞു, എന്താ പറയുക, ഇങ്ങനെ സ്ലോപ്പ് ഇറങ്ങിപ്പോവും, വെള്ളത്തിലോട്ട് തന്നെ പോവും. അതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിച്ചു വെച്ചാൽ ഇന്നത്തെ ഒരു ദിവസം ഇത്ര പണി ചെയ്യും, നാളെ വന്നുകൊണ്ട് ഇതിൻ്റെ മുകളിലെടുക്കും. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഈ ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വലിഞ്ഞ് മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ടാവും. ആ ഉണക്കത്തിൻ്റെ മുകളിൽ നാളെ വീണ്ടും അടിച്ചിങ്ങാട്ട് സെറ്റാക്കും. ശരിക്കും ഇവിടുത്തെ ഹൈറ്റ് ഉണ്ടാ, ഇവിടെ ശരിക്കും ഒരു 1.5 അടി, ചിലയിടത്തൊക്കെ 2 അടിയൊക്കെ ചേറി കയറിയിട്ടുണ്ട്. പക്കായിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഇതിന് നന്നായിട്ട് ഉണങ്ങി സെറ്റായ ശേഷം, എന്ന് വെച്ചാൽ ചിലപ്പോൾ ഒരു മാസമൊക്കെ വെയിറ്റേണ്ടി വരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കംപ്ലീറ്റ് കൊത്തിങ്ങാണ്ട് കൈക്കോട്ടിന് നാടൻ പണിക്കാരെ വെച്ചിങ്ങാണ്ട് എല്ലാം കറക്റ്റ് സെറ്റാക്കും. ഓക്കെ, നൈസായില്ലേ, ഇത്രത്തോളം ചെയ്തോളത്തോളം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എനിക്ക് ഞാൻ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ഈ വണ്ടി വെച്ചിങ്ങാട്ട് ഇത്ര അധികം മണ്ണ് അടിപൊളിയായിട്ട് കോരാൻ പറ്റും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടും നന്നായിട്ട് പണി നടന്നിട്ടുണ്ട്. എന്തായാലും മിനിഞ്ഞാന്നുണ്ടായ സങ്കടങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട്. കാരണം മിനിഞ്ഞാന്ന് വലിയ നഷ്ടമായിട്ടാണ് നമുക്ക് ഉണ്ടായത്. നമുക്ക് എന്താ പറയുക, അന്നത്തെ കൂലി തന്നെ നമുക്കൊരു 10 രൂപേൻ്റെ അടുത്ത് കൂലി വന്നിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ മുമ്പ് അടിച്ച മണ്ണും ചെയ്ത പണിക്കാശും എല്ലാം നമുക്ക് നഷ്ടമാണ്. കാരണം ആ സാധനം തന്നെയാണ് ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് മുമ്പ് ഈ സാധനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലാഭിക്കായിരുന്നു. പക്ഷേ മുമ്പ് നമ്മൾ ഇത്രത്തോളം സ്ട്രോങ് ആവുന്നു, ഇതിൻ്റെ അടിയിൽ ഷട്ടറിൻ്റെ പഴയ പലക ഉണ്ടാവുന്നു, അത് പൊളിയുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഞാൻ കണക്ക് നിങ്ങളോട് പറയുന്നില്ല എത്ര നഷ്ടം വന്നുള്ളത്. എന്നാലും ആ നഷ്ടങ്ങളൊക്കെ നമുക്ക് നികത്താൻ ഇൻഷാല്ലാ ഇതിൽ മീനൊക്കെ വളർത്തിങ്ങോട്ട് നികത്തണം. അത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നികത്താൻ പറ്റും. ഓക്കെ, അതുപോലെ പിന്നെ ഇതാ നമ്മളെ അന്ന് ഉണ്ടാക്കി വെച്ച ടാങ്ക്, ആ ടാങ്കിലുണ്ടല്ലേ, ആ ടാങ്കിൽ നമുക്ക് ഇന്നൊരു കരിമീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ വിഷ്വൽസ് കാണിക്കാൻ പറ്റില്ല. കാരണം ഇതേ നിൽക്കുന്നു, ഇതാണ്ടാ ഈ കൊട്ടറടുത്തൊരു ബ്ലാക്ക് ആണ്, ഇതാ ഒരു നൈസ് കരിമീൻ കേട്ടാ. കണ്ടാ ഇവനെ നമുക്കിപ്പോൾ അവിടെ ഇവിടെ ഇത് ഈ ഷീറ്റ് അടിക്കുന്നുണ്ടല്ലോ, ഈ ഷീറ്റ് അടിക്കുന്നവർക്ക് കുത്തി കിട്ടിയാണ്, കാലിൻ്റെ അടിയിൽ വന്ന സാധനം കുത്തിയതാണ് ഈ കാണുന്നത്. അപ്പം ഇന്നേറെ കുറെ പണി അവസാനിക്കാനായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം ഇത് 5 മണിയായിട്ടുണ്ട്. ഇവരിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടുങ്ങാട്ടി, ഇപ്പോൾ ഒരു ഷീറ്റ് അടിച്ച് കഴിയാനായിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ലെയർ മണ്ണും കൂടി ഇട്ടുങ്ങാട്ടി ഇന്നത്തെ പണി അവർ അവസാനിപ്പിക്കും. പിന്നെ ബാക്കി പണി, കാരണം വെച്ചാൽ ഒന്നിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അത് തള്ളാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഷീറ്റ് ഇപ്പോൾ വെച്ചിട്ടല്ലേ ഉള്ളൂ, ആ കുറ്റികളൊക്കെ ഇപ്പോൾ അടിച്ചുള്ളൂ. കുറ്റി അടിച്ച വിഷ്വൽസുകളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നൈസായിട്ട് എന്ത് സിമ്പിളായിട്ട് അവൻ താത്തിൻ്റെ വെക്കുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് തള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഇത്രേ ചെയ്യുള്ളൂ, ബാക്കി നാളെ ആയിരിക്കും ബാക്കി ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഫില്ല് ചെയ്യാച്ചാൽ മറ്റന്നാൾ നമ്മൾ എന്ത് ചെയ്യും, ഈ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ചിങ്ങാട്ട് മീൻ പിടിക്കുകയും ചെയ്യും. ഓക്കെ ഫ്രണ്ട്സ്, കണ്ടില്ലേ നമ്മളെ പ്ലാൻ എന്താ വെച്ചാൽ ഇതിൽ ചെമ്മീൻ വളർത്തണമെന്നായിരുന്നു. പക്ഷേ സക്സസ് ആവുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നുണ്ടോ, ഈ പൊന്തി അടക്കുന്നൊക്കെ വെള്ള ചെമ്മീനാണ്, നല്ല മാരൻ ചെമ്മീൻ. എന്ന് വെച്ചാൽ ഇതിൽ ചെമ്മീൻ സക്സസ് ആവുന്ന യാതൊരു സംശയം വേണ്ട. കണ്ടോ എന്തടിപൊളിയായിട്ട് ചെമ്മീൻ നടക്കുന്നത്. കാരണം ഇവിടെ മൊത്തം വെള്ളം കലങ്ങി, അതുകൊണ്ട് മീനെല്ലാം പൊന്തിയിരിക്കുകയാണ്, പൊന്തി നടക്കുന്നതാണ് ഈ കാണുന്നത്. ഓക്സിജൻ ഡിപ്രഷൻ കാരണം പൊന്തി നടക്കുന്നത്. ചിലപ്പോൾ നാളത്തേക്ക് ചാവും, ചത്തില്ലെങ്കിൽ നമുക്ക് കിട്ടും, അത്ര പറയാൻ വയ്യോ.
അപ്പൊ ഫ്രണ്ട്സ് എന്തായാലും മീൻ കണ്ട സ്ഥിതിക്ക് നമ്മൾ കോരാതെ പോകുന്നത് ശരിയല്ലല്ലോ. അപ്പൊ നമ്മൾ കോരിയിട്ട് വന്നിട്ടുണ്ട്, നമുക്കൊന്ന് കോരി നോക്കാം, കിട്ടിയാൽ കാണാം അല്ലേ. എവിടെ മീൻ? എവിടെ? ആ യെസ്, കണ്ട, ഇതാണ് ചെമ്മീൻ. കണ്ട, നല്ല അടിപൊളി നാരഞ്ച് മീൻ ഇട്ടാ. അപ്പൊ നമ്മൾ ഇതിൽ എന്തായാലും നാരഞ്ച് മീൻ ഇട്ടാ സക്സസ് ആവും എന്നുള്ള സംശയത്തിലായിരുന്നു. ആ സംശയം ഒന്നും ഇനി വേണ്ട, ഇതിൽ സക്സസ് ആവും ഇൻഷാല്ലാ. ഓക്കെ, അപ്പൊ നമ്മളെ ചെമ്മീനുകളൊന്നും നമ്മൾ കളയാൻ പാടില്ല. നമ്മളിതാ എല്ലാം ഇതിലിടുന്നുണ്ട്. നമ്മൾ കരിമീടെയാണ്ട നമ്മൾ നേരത്തെ കണ്ട. അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതട്ടാ ഫൈനലി ഷീറ്റിന്റെ മുകളിൽ കുറേശ്ശെ മണ്ണിട്ട് തരിപ്പിക്കാൻ പോണേ. കുറേശ്ശെ ഇടുന്നുള്ളൂ, ബാക്കിയൊക്കെ നാളെ ഇരിക്കുന്നത്. പോരാത്തന്നെ അവന്റെ ഡീസൽ തീർന്നതാണോ പറഞ്ഞു. അപ്പൊ ഇതാ ഇന്നത്തെ പണിയുടെ ഫൈനൽ സ്റ്റേജ് ആണ് ടൈ കാണുന്നേ. കാരണം നമുക്ക് ഇവിടെ ഒരേ തരം മണ്ണിടുമ്പോൾ ഇവന്റെ ഡീസൽ തീരുന്ന പറഞ്ഞേ. അപ്പൊ പിന്നെ ഇന്നത്തെ പണിയുടെ അവസാനിപ്പിക്കുക ചെയ്യും. പൈപ്പ് പൈപ്പ് കോശിഷ് കർദോ ക്യാ കരേഗാ. യെസ്, തൊടാ തൊടാ ഇടാലോ. ഷീറ്റ് മേലെ തന്നെയല്ലേ വീഴുന്ന മണ്ണ്. ഫ്രണ്ട്സ് ഇവിടെ പണി നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കണ്ട, നമുക്ക് കിട്ടുന്ന ചെമ്മീന്റെ സൈസ് കാണുമ്പോൾ നമുക്ക് ആദ്യം ചെമ്മീൻ പിടിക്കാനാണ് തോന്നുന്നത്. അപ്പൊ പണി ഇവിടെ നടക്കുന്നുണ്ട്, ഇത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. നമുക്ക് അതിന് മുമ്പ് കുറച്ച് ചെമ്മീൻ പിടിക്കട്ടെ. ഇതേ ഒരു താപ്പിൽ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചെമ്മീനും കൂടെ പിടിക്കാം. ഇതണ്ട, ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോ പൊന്തി അടക്കുന്ന ചെമ്മീനുകളെ നമ്മൾ ഇതുപോലെ നൈസായിട്ട് പിടിക്കുന്നടാ. അങ്ങനെ തട്ടാ നമ്മൾ ഒരു ലെയർ അങ്ങോട്ട് പിടിപ്പിച്ചു, ഒരൊറ്റ ലെയർ പിടിപ്പിച്ചു. ഒന്നിച്ച് പിടിപ്പിക്കുന്നില്ല, ഒന്നിച്ച് പിടിപ്പിച്ച് ചിലപ്പോൾ തള്ളാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ ഒരു ലെയർ പിടിപ്പിച്ചു. സമയം ഇത് 6 മണിയായിട്ടുണ്ട്. നമ്മൾ പണി ഇവിടെ അവസാനിപ്പിക്കാൻ പോകും. അപ്പോൾ ബാക്കി പണി ഇതൊക്കെ ഒന്ന് നാളേക്ക് ഒന്ന് ഡ്രൈ ആവും. ഇത് ഈ ഭാഗത്ത് കുറച്ചും കൂടെ ഇടാനായിട്ട് ഒന്ന് രണ്ടെണ്ണം കൂടെ ഇടും. അത് ഇട്ടിങ്ങാട്ട് നമ്മൾ ഇത് അങ്ങോട്ട് അവസാനിപ്പിക്കും. ബാക്കി പണി നമ്മൾ നാളെ ആയിക്കോട്ടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാ നമ്മളെ ചെമ്മീൻ പിടിക്കൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോ ഒരു 3-ാമത്തെ പ്രാവശ്യമാണ് നമ്മളിത് ഇത്രയും ചെമ്മീൻ പിടിച്ചിട്ട് കൊണ്ടുപോയിരുന്നത്. ആ സമയത്ത് ഇത് ഐക്ക വന്നിട്ടുണ്ട്. ഇക്കത് ഇവിടെ കോരിക്കൊണ്ടിരിക്കുന്നത്. ഈ കടമോന് വന്നിട്ടുണ്ട്. ശ്യാമോനെ ഒരു ഹായ് കൊടുക്ക്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് അറിയാലോ, മീൻ ഇങ്ങനെ നേരെ കൊണ്ടുവരിക. ഇതാ നമ്മളെ കുളം. അപ്പൊ നമ്മൾ പിടിക്കുന്ന മീനൊക്കെ ചെയ്യുന്നത് ഇത്ര ഉള്ളൂട്ടാ. നമ്മളിത് ഇതിലിട്ടുകൊണ്ടിരിക്കുന്നു. ഇതിലൊരു അറിഞ്ചിൽ ചത്ത് വന്നിട്ടേക്കാം. അതാ പോയി. അപ്പോൾ അർജില്ല നമുക്ക് എടുത്ത് കളയാം. ഇതാ ചെമ്മീനുകളൊക്കെ സുഖമായിട്ട് ഇതിൽ കിട്ടു കൊടുക്കും. ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു 10-50 ചെമ്മീനോളം നമുക്ക് ഇതിലായിട്ടുണ്ട്. ഏകദേശം കാണുന്നില്ല കേട്ടോ, പക്ഷെ വ്യക്തമായിട്ട്. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെന്തായാലും ഇന്നത്തെ പണി വൈൻഡപ്പ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ പണി തുടങ്ങുമ്പോൾ നമ്മളെന്നാളത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടമായിട്ടാന്ന് വിചാരിക്കുന്നു. നമ്മളെന്തായാലും ബണ്ട് സെറ്റാക്കും. നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും എപ്പോഴും നമ്മൾ കൂടെ തന്നെ വേണം എന്നൊരിക്കൽ കൂടെ റിക്വസ്റ്റ് ചെയ്യേണ്ട. ഓക്കെ, നമ്മളെന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ബൈ.